വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള കൊച്ചു കൂട്ടുകാരന്മാരെ, കൂട്ടുകാരികളെ, രക്ഷകർത്താക്കളെ, പ്രിയമുള്ളവരെ, സമാപനമായതുകൊണ്ടാവണം 2-3 ദിവസത്തെ തുടരെയുള്ള ക്ലാസുകളും ഉത്ബോധനങ്ങളും ഒക്കെ കൊണ്ടാവണം നിങ്ങളിങ്ങനെ കെട്ടഴിഞ്ഞ പട്ടം പോലെ ഇരിക്കുന്നു. ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു ഓർമ്മയാണ് തികട്ടി വരുന്നത്. ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു. ആ സാറിന്റെ പേര് ഗണേശൻ സാർ എന്നായിരുന്നു. ഗണേശൻ സാർ നല്ല സാറാണ്. അന്നൊക്കെ നിങ്ങളുടെ ഈ സ്കൂളിലെ പോലെ ഓരോ പീരീഡിലും ഓരോ അധ്യാപകനല്ല, ഒരേ അധ്യാപകൻ തന്നെ എല്ലാ വിഷയവും പഠിപ്പിക്കുക. ഗണേശൻ സാർ കാണാൻ സുന്ദരനായിരുന്നു, ചുരുണ്ട മുടിയുള്ള ആളായിരുന്നു, നല്ല വെളുത്ത നിറമായിരുന്നു, വളരെ രസകരമായ ക്ലാസുകൾ കൈകാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾക്ക് കവിതയൊക്കെ പറഞ്ഞു തന്ന്, പഴഞ്ചൊല്ലുകളൊക്കെ പറഞ്ഞു തന്ന് രസകരമായിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങും. എന്തുവാ, എന്താണ് നക്ഷത്രങ്ങൾ? ആന കേറാമല, ആടു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങും എന്ന് പറയുന്നത് നക്ഷത്രങ്ങളെ കുറിച്ചാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചില പ്രത്യേക നാടൻ വായ്ത്താരിയിലുള്ള കവിതകൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. കാകൃത് കനകൃത് കാക്കേ നിന്നുടെ, കൂകൃത് കുനുകൃത് കൂടവിടെ, കാകൃത് കനകൃത് കാക്കേ നിന്നുടെ, കൂകൃത് കുനുകൃത് കൂടവിടെ. അപ്പൊ കാക്ക പറയുകയാണ്, തേകൃത് തനകൃത് തെക്കങ്ങാണ്ടൊരു മാകൃത് മനകൃത് മാവിന്റെ, കോകൃത് കൊനകൃത് കൊമ്പത്ത്, തൂകൃത് തുകൃത് തോന്നുന്നു, തൂകൃത് തുനുകൃത് തോന്നുന്നു, കാകൃത് കനകൃത് കാക്കി നിന്നുടെ, കൂകൃത് കൊനുകൃത് കൂടവിടെ, തേകൃത് തനകൃത് തെക്കങ്ങാണ്ടൊരു മാകൃത് മനകൃത് മാവിന്റെ, കോഹൃത് കൊനകൃത് കൊമ്പത്ത്, തൂഹൃത് തുനുകൃത് തോന്നുന്നു. എന്തിനാണ് സാർ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നത് നമ്മുടെ ഉച്ചാരണം ശരിയാകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ രസകരമായിട്ട് ഗണേശൻ സാറ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സാറ് വന്നില്ല. സാറ് വരാത്ത ദിവസം എങ്ങനെ ഇരിക്കും? ക്ലാസ് എങ്ങനെ ഇരിക്കും? നമ്മൾ മീറ്റിംഗ് തുടങ്ങിയ പോലെ ഇരിക്കും. ഭയങ്കര ബഹളം, എല്ലാവരും ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഒരുത്തൻ സ്റ്റൂളിൽ കയറുന്നു, വേറൊരാൾ കസേരയിൽ കയറുന്നു, വേറൊരാൾ മേശപ്പുറത്ത് കയറുന്നു, ആകെ ബഹളം. ആര് വന്നു? ഹെഡ് മാസ്റ്റർ വന്നു. ഹെഡ് മാസ്റ്റർ വന്ന് പറഞ്ഞു, ആൾ സ്റ്റാൻഡപ്പ്. എല്ലാവരും എഴുന്നേറ്റു. തൊട്ടടുത്ത ക്ലാസ്സിൽ കൊണ്ടുപോയി. തൊട്ടടുത്ത ക്ലാസ്സിൽ അവിടുത്തെ സാറ് ഗണേശ സാറിനെ പോലെ അല്ല, 6-6.5 അടി പൊക്കം, കറുത്ത നിറം, ദേഹാസകല മുടി, അഭിമന്യു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവിടെ പഠിപ്പിക്കുന്നത് കാകൃത കനകൃത കാക്കയൊന്നുമല്ല, അദ്ദേഹം പഠിപ്പിക്കുന്നത് ആന്തരികാവയവങ്ങളെ കുറിച്ചാണ്. ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. ആ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ബഹളം ഉണ്ടാക്കിയിട്ട് വന്നതല്ലേ, അഭയാർത്ഥികളായിട്ട് വന്നതല്ലേ, നമുക്ക് സീറ്റില്ല, ബെഞ്ചുമില്ല, നമ്മളെ തറയിലിരുത്തി. ഞങ്ങൾ തറയിലിരുന്ന് നോക്കുമ്പോൾ നല്ല സമയം, സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയം, പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയം. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആരെങ്കിലും സാറിന്റെ മുഖത്തേക്ക് നോക്കുവോ? ഒരിക്കലും നോക്കൂല. എന്താ കാര്യം? ഉത്തരം പറയേണ്ടി വരും. ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, കാരണം ആകെ ഈ കാകൃത കനകൃത അറിയാവൂ. ഒന്ന് ഞങ്ങൾ പരസ്പരമൊക്കെ നോക്കി, ആകാശത്തൊക്കെ നോക്കി, തട്ടിലൊക്കെ നോക്കി, തറയിലൊക്കെ നോക്കി, സൈഡിലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. സാറ് ചോദിക്കുന്നു, ആന്തരികാവയവങ്ങളുടെ പേര് പറയുക. നമുക്ക് ഒരു ആന്തരികാവയവത്തിന്റെ പേര് പറഞ്ഞുകൂടാ. അപ്പോ അവിടെ ഇരുന്ന് പഠിച്ച കുട്ടികൾ വിളിച്ചു പറയുന്നു, കുടല്, കൂമ്പ്, കരള് എന്നൊക്കെ വിളിച്ചു പറയുന്നു. സാർ കറക്റ്റ്, ശ്രീറാം ശ്രീറാം നെക്സ്റ്റ്. അങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ താഴോട്ട് നോക്കാൻ തുടങ്ങി. താഴെ നമ്മൾ ഇരിക്കുകയല്ലേ, നമ്മളെ നോക്കാൻ തുടങ്ങി. അപ്പൊ നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ. നമുക്ക് കാക്ക എന്ന് പറയാൻ പറ്റുമോ? നമ്മളത് വിഷമിച്ചിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്നവൻ, ലിവിങ്സ്റ്റൺ എന്നാണ് അവൻ്റെ പേര്, അവൻ ആള് ശരിയല്ല, ഒട്ടും ശരിയല്ല. അവൻ എൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെയിട്ട് വല്ലാതെ തോണ്ടാൻ തുടങ്ങി, ഈ വാരിയലിന്റെ ഭാഗത്തിട്ട് തോണ്ടാൻ തുടങ്ങി. എന്താ കാര്യം? അവനൊരു ആന്തരികാവയവത്തിന്റെ പേരറിയാം. അത് അവന് വിളിച്ച് പറയാൻ വയ്യ, ഞാൻ വിളിച്ചു പറയണം. ലിവിങ്സ്റ്റൺ ആള് ശരിയല്ലാത്തതുകൊണ്ട്, അവൻ പറയുന്ന ആന്തരിക അവയവം ശരിയാവാൻ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുന്നില്ല. സാറാണെങ്കിൽ ഇങ്ങനെ റാഗി പറക്കുകയാണ്, ഈ പരുന്ത് പറക്കുന്ന പോലെ പിള്ളേരുടെ ഇടയിലൊക്കെ ഇങ്ങനെ റാഗി പറക്കുകയാണ്. അപ്പോ ഞാനിങ്ങനെ തീരെ രക്ഷയില്ല വന്നപ്പോ യവനിട്ട് മാന്തുകയാണ്. എനിക്ക് തോന്നി ഇനിയും അവരോട് പ്രതികരിച്ചില്ലെങ്കിൽ എന്റെ ഒരു ആന്തരിക അവയവം പുറത്തെടുക്കും എന്ന് തോന്നിയപ്പോ ഞാൻ ചോദിച്ചു, എന്താണ്? ഞാൻ ഒരു ആന്തരികാവയവത്തിന്റെ പേര് പറയാൻ വിളിച്ചു പറഞ്ഞാൽ മതിയെന്ന്. അവനൊരു ആന്തരികാവയവത്തിന്റെ പേര് പറഞ്ഞു. കേട്ടപ്പോഴേ എനിക്ക് തോന്നി അത് ഒട്ടും ശരിയല്ല. പെട്ടെന്ന് സാർ എന്നെ കണ്ടു, പറയൂ ആന്തരികാവയവത്തിന്റെ പേര് പറയൂ. യവൻ പറഞ്ഞ പേര് മനസ്സറിയാതെ ഞാൻ വിളിച്ചു പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. ആ മുടിയോടെ, ശരീരം മുഴുവൻ മുടിയുള്ള സാറുണ്ടല്ലോ, അങ്ങനെ മുടിയോടെ തൂക്കിയെടുത്ത് മേശപ്പുറത്ത് നിർത്തി. പിന്നെ ഒന്നും ഓർമ്മയില്ല. കാരണം അവൻ പറഞ്ഞു തന്ന പേരെന്താണെന്നറിയാമോ? ഒബ്ലാങ്കാറ്റ. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഒബ്ലാങ്കാറ്റ ഒരു ആന്തരികാവയവമാണ്, അല്ലേ? ബ്രെയിനിലെ ഒരു ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കാറ്റ. സെറിബ്രം പോലെ, സെറിബെല്ലം പോലെ മെഡുല്ല ഒബ്ലാങ്കാറ്റ. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ ശില്പശാലയുടെ അവസാന നിമിഷങ്ങളിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എവിടെ ഇരിക്കുമ്പോഴും, ഏതു കാര്യം കേൾക്കാനിരിക്കുമ്പോഴും, അത് നാടകമാവട്ടെ, അത് കളിയാവട്ടെ, അത് കാര്യമാവട്ടെ, അത് സയൻസ് ആവട്ടെ, ഏത് വിഷയം കേൾക്കാനിരിക്കുമ്പോഴും കാണാനിരിക്കുമ്പോഴും നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധ നിങ്ങൾ നൽകൂ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രത്യേകമായ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഡെമോൺസ്ട്രേഷൻ നടത്തുകയാണ്. ആളുകൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ ഇങ്ങനെ ചിത്രീകരണം നടത്തി പഠിപ്പിക്കുന്നത്. ആ ഡെമോൺസ്ട്രേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തു, അടുത്തതായി നിങ്ങൾക്ക് ഫ്രൂട്ട്സ് നൽകാൻ പോവുകയാണ്. എല്ലാവർക്കും ഫ്രൂട്ട്സ് നൽകാൻ പോവുകയാണ്. എല്ലാവരും ഉഷാറായി. പഴവർഗ്ഗങ്ങൾ തരാൻ പോവുകയാണ്. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു താലത്തിൽ അത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനകത്ത് നിന്ന് എന്തോ ഒരു ഫ്രൂട്ട് ഓരോ ആളിനും കൊടുക്കുന്നു. ഓരോ ആളും കൈ നീട്ടുന്നു. ഒരാളുടെ കയ്യിലും ഓരോ ഫ്രൂട്ട് വെച്ച് കിട്ടുന്നു. ഫ്രൂട്ട് എന്താണെന്നല്ലേ? മുന്തിരി, കറുത്ത മുന്തിരി. ഓരോ മുന്തിരി വെച്ച് കൊടുക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും മുന്തിരി കിട്ടി. ആ അധ്യാപകൻ പറഞ്ഞു, എല്ലാവരുടെ കയ്യിലും, അദ്ദേഹം ട്രെയിനറാണ്, അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും ഫ്രൂട്ട് കിട്ടിയോ? മുന്തിരി കിട്ടിയോ? എല്ലാവർക്കും കിട്ടി. നിങ്ങൾ ഈ മുന്തിരി നിങ്ങളുടെ വായിലേക്ക് വെക്കുക. വായിലേക്ക് വെക്കാനേ പറഞ്ഞോളൂ. വായിൽ വെച്ചു. അതിന്റെ ജോലി ചെയ്തു. മുന്തിരി എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ. ഒരു മിനിറ്റ്, എല്ലാരും വെച്ചോന്ന് ചോദിച്ചു. എല്ലാരും വെച്ചു. നിങ്ങൾ ആ മുന്തിരിയെ ഒരു മിനിറ്റ് വായിൽ നിർത്തുക. അതിന് മുന്തിരി എവിടെ? മുന്തിരി പോയില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുന്തിരി ഇല്ലാത്തവരുണ്ടോ? എല്ലാരും കൈപൊക്കി. വീണ്ടും ആ പെൺകുട്ടി വന്നു, താലത്തിൽ മുന്തിരി കൊടുത്തു. എല്ലാവരും മുന്തിരി കയ്യിൽ വാങ്ങി. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വായിൽ വെക്കുക. വായിൽ വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ആ മുന്തിരി നിങ്ങളുടെ വായ്ക്കുള്ളിലൂടെ നാവിന്റെ സഹായത്തോട് കൂടി ചലിപ്പിക്കുക. അങ്ങനെ ചെയ്യാമല്ലോ, അല്ലേ? മുന്തിരിയെ ഇങ്ങനെ നാവ് കൊണ്ട് ചലിപ്പിക്കുകയാണ്, വായുടെ ഉള്ളിലൂടെ, അതിന്റെ ഭിത്തികളിലൂടെ, അതിന്റെ മുകൾത്തട്ടിലൂടെ, അതിന്റെ കീഴ്ത്തട്ടിലൂടെ, അങ്ങനെ വായ്ക്കകത്തുള്ള പ്രതലങ്ങളിലൂടെ ഈ മുന്തിരിയുമായി സഞ്ചരിക്കുവാൻ പറഞ്ഞപ്പോൾ ചിലർക്ക് മുന്തിരി മിസ്സായി, മുന്തിരി താഴെ പോയി. അത് അദ്ദേഹത്തിന് അറിയാം. മുന്തിരി ഇപ്പോഴില്ലാത്തവർ കൈവെക്കുക. ഒരുപാട് പേര് കൈവെക്കുക. അവർക്ക് വീണ്ടും മുന്തിരി കൊടുത്തു. വീണ്ടും ചലിപ്പിച്ചു. ഇങ്ങനെ പലതവണ ചലിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ പല്ലിന്റെ കൂർത്ത ഭാഗം കൊണ്ട്, പല്ലിന്റെ കൂർത്ത ഭാഗം കാണുമല്ലോ, കൂർത്ത ഭാഗം കൊണ്ട് ആ മുന്തിരിയുടെ ആ കവർ പൊട്ടിക്കുക. കവർ പൊട്ടിച്ചപ്പോ തന്നെ മുന്തിരി പുറത്തുപോയി. കവർ പൊട്ടിക്കുമ്പോൾ അതിന്റെ ജെല്ല് പുറത്തു വരും അല്ലേ? മുന്തിരിക്കകത്ത് ജെല്ലുണ്ട്, ജെല്ല് പുറത്തു വരും. ആ ജെല്ല് ആസ്വദിക്കുക അദ്ദേഹം പറയുകയാണ്. കിലോ കണക്കിന് മുന്തിരി കഴിച്ചവരാണ് നമ്മൾ, കൊട്ടക്കണക്കിന് മുന്തിരി കഴിച്ചവരാണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു മുന്തിരിയുടെ ജെല്ല് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടോ? ജെല്ല് ആസ്വദിക്കുക. വീണ്ടും മുന്തിരി വാങ്ങിച്ചു പലരും ജെല്ല് ആസ്വദിക്കാൻ. അങ്ങനെ ജെല്ല് ആസ്വദിച്ച് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ജെല്ലിൽ നിങ്ങൾ ചവയ്ക്കുക. എന്നിട്ട് അത് വായിൽ ഈ പറഞ്ഞ പ്രപഞ്ചങ്ങളിലൂടെ പര്യടനം നടത്തിക്കുക. അപ്പോഴാണ് ഒരു മുന്തിരിയെ നമ്മൾ പൂർണ്ണമായും ആസ്വദിക്കുന്നത്. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഗിവ് യുവർ 100%. നിങ്ങളുടെ 100% നിങ്ങൾ നൽകുക. 100% നൽകുമ്പോഴാണ് നമ്മൾക്കത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നത്. നമ്മൾ പലതും ചെയ്തിട്ട് വിജയിക്കാത്തത് എന്തുകൊണ്ടാണ്? പലതും പഠിച്ചിട്ട് മനസ്സിൽ കയറാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മൾ അവസാനം കണ്ട ഫേസ്ബുക്കിലെ പടങ്ങളായിരിക്കാം, പാട്ടുകളായിരിക്കാം, ദൃശ്യങ്ങളായിരിക്കാം. അപ്പോൾ നമ്മളുടെ എന്തവിടെയില്ല? പൂർണ്ണമായ ശ്രദ്ധ അവിടെയില്ല. യൂട്യൂബൊക്കെ നല്ലതാണ്, ഫേസ്ബുക്ക് നല്ലതാണ് അല്ലേ, ഇൻസ്റ്റാഗ്രാം നല്ലതാണ്, വാട്സാപ്പ് നല്ലതാണ്, ട്വിറ്റർ അതിനേക്കാൾ നല്ലതാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബുഫേ സിസ്റ്റം പോലെ ആയിരിക്കണം. ബുഫേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയാൽ, സദ്യക്ക് പോയാൽ, വിവാഹത്തിന് പോയാലൊക്കെ നമ്മൾ പോയി ഇരുന്നാൽ മതി, വിളമ്പിത്തരും. നമ്മൾ ടേബിളിൽ ഇരുന്നാൽ അത് സെർവ് ചെയ്യാൻ ആൾ വരും അല്ലേ? പണ്ടത്തെ സദ്യ ഓർമ്മയില്ലേ? സദ്യയൊക്കെ വിളമ്പിത്തരുന്ന സ്ഥലങ്ങളുണ്ട്. അതിങ്ങനെ തൊടുകറികളൊക്കെ വിളമ്പി. ഇപ്പൊ പിന്നെ വിളമ്പാനൊന്നും ആർക്കും സമയമില്ല, നേരത്തെ വിളമ്പി വെച്ചിട്ടാണ് ആളുകളെ വിളിക്കുന്നത്. പണ്ട് നിലത്തിരുന്ന് സദ്യ കഴിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, മനോഹരമായ കാലം. നിങ്ങൾക്ക് കേട്ടറിവെങ്കിലും ഉണ്ടാവും. ആ കാലത്ത് നമ്മൾ നിലത്തിരിക്കുകയാണ്. നിലത്തിരിക്കുമ്പോഴോ നമ്മൾ വലിയ വയറൊക്കെ ഉള്ളവരും നിലത്തിരിക്കും, കാരണം ഇരുന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. അവർ മുണ്ടൊക്കെ ലൂസാക്കിയിട്ട് ഒരു ഞെരിപ്പ് ഞെരിക്കണമെന്നുള്ള മട്ടിൽ അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെല്ലാം ഇത് വിളമ്പി പോവും. അരി കുടഞ്ഞ് ചോറ് നിരത്തും. അതിന്റെ പുറത്ത് എന്താണ്, പരിപ്പൊഴിക്കും. പരിപ്പിന്റെ പുറത്ത് എന്തൊഴിക്കും? സാമ്പാറെന്ന്. പരിപ്പിന്റെ പുറത്ത് നെയ്യൊഴിക്കും. അങ്ങനെ നെയ്യൊഴിച്ചപ്പോ ഒരു മൂപ്പിലാൻ പറഞ്ഞു, രാമേന്ദ്രൻ, എനിക്ക് നെയ്യ് വേണ്ട. ഇല്ല ഗൗരവക്കാരൻ, ചില കാരണവന്മാർ അങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് നെയ്യ് വേണ്ട. അപ്പൊ രാമേന്ദ്രൻ നെയ്യ് ഒഴിച്ചില്ല. എന്നിട്ട് മൂന്നാല് പേരുടെ മുമ്പോട്ട് പോയിട്ട് രാമേന്ദ്രൻ ഇത് കേട്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. രാമേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, മാമന്റെ അടുത്ത് ആര് പറഞ്ഞത് നെയ്യാണെന്ന്? ഇത് പപ്പടം കാച്ചി എണ്ണയാണ്. മാമൻ വിട്ടില്ല. മാമൻ പറഞ്ഞു, അത് എന്നെ വേണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒഴിച്ച് പോകുന്ന ആദ്യകാലത്തെ സദ്യ വലിയൊരു അനുഭവമായിരുന്നു. ഒത്തൊരുമയുടെയും നമ്മളുടെ ഒരുമിച്ചുള്ള ചേരലിന്റെയും എല്ലാം മുഹൂർത്തമാണ്, എല്ലാം ചേർന്ന് വരുന്ന ഒരു നിമിഷമാണത്. ആ സദ്യയിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോ മേശപ്പുറത്തിരുന്നു. അന്നൊക്കെ ഈ പ്രഥമനൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും വാങ്ങിച്ചു കുടിക്കുന്നവരുണ്ട്. പിന്നെ അവസാനം ചിലരെയൊക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ടി വരും. ആ ഒരു ഘട്ടമൊക്കെ പോയിട്ടാണ്, ആ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴാണ്, പിന്നെ ആളുകൾക്ക് മുട്ടിലെ നീരും ആർത്രൈറ്റിസും ഒക്കെ വന്നപ്പോഴാണ് മേശപ്പുറത്ത് വിളമ്പുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഞാൻ പറഞ്ഞു വന്നത് ബുഫേ സിസ്റ്റത്തെ കുറിച്ചല്ലേ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകാം. നമുക്ക് അവിടെ എല്ലാം വിളമ്പി വെച്ചിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളതല്ല ഈ പ്ലേറ്റിൽ എടുത്തു വയ്ക്കാം. ആവശ്യമുള്ളിടത്തോളം വയ്ക്കാം. എന്താണോ നമുക്ക് ഇഷ്ടം അത് കൂടുതൽ എടുക്കാം, എടുത്ത് കൊണ്ടുപോയി കഴിക്കാം. ആദ്യകാലത്ത് ഈ ബൊഫേ സിസ്റ്റമൊക്കെ വന്നപ്പോ ആളുകൾക്കൊരു കൺട്രോൾ ഇല്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, എല്ലാം ഉണ്ട്. അപ്പോ കിഴങ്ങെടുത്ത് വെച്ചു, കപ്പ എടുത്തു വെച്ചു, അതിന്റെ പുറത്ത് അപ്പം എടുത്തു വെച്ചു, അതിന്റെ പുറത്ത് കോഴിയിറച്ചി എടുത്തു വെച്ചു, അതിന്റെ പുറത്ത് മീൻ എടുത്തു വെച്ചു, അതിന്റെ പുറത്ത് ഐസ്ക്രീം എടുത്തു വെച്ചു. തലച്ചുമടായിട്ട് കൊണ്ടുപോവുകയാണ്. അതാണോ ബുഫേ സിസ്റ്റം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ആവശ്യമുള്ളതുപോലെ പോയി ആവശ്യമുള്ളത് എടുക്കുക, ഒഴിക്കുക, കഴിക്കുക, തിരിച്ചു വരിക, മറ്റൊന്നെടുക്കുക, എടുക്കുക, ആവശ്യമുള്ളത് കൊണ്ടുപോവുക, കഴിക്കുക. പാത്രം തീരെ മോശമായെങ്കിൽ മാറ്റിയിട്ട് വേറെ പ്ലേറ്റ് എടുക്കാം, വീണ്ടും കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ വെജിറ്റബിൾസ് കഴിക്കാൻ മറ്റൊരു പ്ലേറ്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കുന്ന രീതിയാണ് ബുഫേ സിസ്റ്റം, അല്ലേ? ഞാൻ പറയുന്നു പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ, ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ബുഫേ സിസ്റ്റം നടപ്പിലാക്കണം. ഇന്റർനെറ്റിനകത്ത് പലതും വിളമ്പി വെച്ചിട്ടുണ്ട്, അല്ലേ? പലതും 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 നമുക്ക് കഴിക്കാവുന്നതും കഴിച്ചുകൂടാത്തതും ദഹനക്കേടുണ്ടാക്കുന്നതും എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ അത് വളരെ ഗുണകരമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാഠ്യവിഷയങ്ങളുമായി ചേർന്നവ, മാനസികാരോഗ്യം നൽകുന്നവ, മാനസോല്ലാസം പകരുന്നവ, ഇങ്ങനെയുള്ളത് മാത്രം തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. അല്ലെങ്കിൽ യൂട്യൂബ് കണ്ട് നിങ്ങളും വെറും ട്യൂബായി മാറുകയും ചെയ്യും. കാരണം ഈ രാജ്യത്ത് ഈ അവസ്ഥകൾ ദുരുപയോഗം ചെയ്താൽ നമ്മൾ അലസന്മാരായി മാറും. അലസന്റെ ലക്ഷണം അറിയാമല്ലോ. അവരൊന്നും ചെയ്യില്ല, എല്ലാം മറ്റുള്ളവർ അവർക്ക് വേണ്ടി ചെയ്യണം. ഒരിക്കൽ അക്ബർ ചക്രവർത്തി തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ എങ്ങനെ പോകുന്നു? അവർ കർമ്മോത്സുകരാണോ? അവർ ലക്ഷ്യബോധത്തോടെ പോകുന്നുണ്ടോ? ഒക്കെ മനസ്സിലാക്കാൻ ഒരു സർവേ നടത്തണം. അദ്ദേഹം ചാരന്മാരെ അയച്ചു. ചാരന്മാർ രാജ്യത്തുടനീളം സഞ്ചരിച്ചു. ഗ്രാമാന്തരങ്ങളിലൂടെ പോയി, നഗരപ്രാന്തങ്ങളിലൂടെ പോയി, തിരിച്ചു വന്നു. മന്ത്രി പറഞ്ഞു, എന്തായി? അന്വേഷിച്ചിട്ട് എന്തായി? മന്ത്രി പറഞ്ഞു, നിർഭാഗ്യകരമെന്ന് പറയട്ടെ മഹാരാജൻ, നമ്മുടെ രാജ്യത്ത് മുഴുവൻ അലസന്മാരാണ്. ഒറ്റ ഒരുത്തൻ ഉഷാറായിട്ടില്ല, ഒറ്റ ഒരാൾ ഉന്മേഷവാനായിട്ടില്ല, എല്ലാം അലസന്മാരാണ്. അക്ബർ പറഞ്ഞു, പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല, അത് ഞാൻ വിശ്വസിക്കില്ല. അത്രയും അലസന്മാരോ നമ്മുടെ രാജ്യത്ത്? മന്ത്രി തീർത്ത് പറഞ്ഞു അത്രയും അലസന്മാരാണ്. നല്ല സർവേയാണ് നടന്നത്. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകുന്നേരം പ്രജകൾക്ക് വേണ്ടി ഒരു പ്രത്യേക വിരുന്ന് ഒരുക്കുന്നു, ഒരു ഫീസ്റ്റ് ഒരുക്കുന്നു. എല്ലാവരെയും അറിയിപ്പ് കൊടുക്കും, എല്ലാവരെയും ക്ഷണിക്കും. ഒരു പ്രത്യേകമായ പന്തൽ അവിടെ അല്ലാതെ തന്നെ ഉണ്ട്. ആ പന്തലിൽ രാജാവിന്റെ വക പ്രത്യേക വിരുന്ന് സൽക്കാരം. എല്ലാവരും വന്നു, മുഴുവൻ ആളുകളും വന്നു. ഫീസ്റ്റ് അല്ലേ, രാജസന്നിധിയിൽ ഒരുക്കുന്ന വിഭവസമൃദ്ധമായ സദ്യയല്ലേ. എല്ലാവരും വന്നു, എല്ലാവരും ഇരുന്നു. രാജാവും വന്നു. രാജാവ് അത് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പപ്പടം പൊട്ടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പറഞ്ഞു, നടക്കട്ടെ, ഫീസ്റ്റ് നടക്കട്ടെ, എല്ലാവരും സമൃദ്ധമായി ഭക്ഷണം കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. ഇവരിങ്ങനെ കഴിച്ചു തുടങ്ങി ഒരല്പം കഴിഞ്ഞപ്പോ രാജാവ് രഹസ്യമായി ഒരു കൽപ്പന കൊടുത്തു, ആ പന്തൽ തീയിട്ടേക്കാൻ. പന്തലിന്റെ ഒരറ്റത്തുനിന്ന് പെട്ടെന്ന് തീ പിടിക്കാൻ തുടങ്ങി, തീ ആളിക്കത്താൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഓടി, എടുത്ത് അടി ഓടി. പറയുന്നല്ലോ, തീ വരുന്നു. തീ നല്ലപോലെ പടർന്നതിന് ശേഷം രാജാവ് വന്ന് നോക്കുമ്പോൾ ഉണ്ട് 3 പേര് തീ ഏതാണ്ട് അടുത്തെത്തി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പ്രഥമനൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുത്തൻ പ്രഥമൻ ഒഴിച്ചു കൊടുക്കുന്നു, വേറൊരുത്തൻ പഴം വലിച്ചു തുറക്കുന്നു. രാജാവ് പറഞ്ഞു, മന്ത്രി, നമ്മുടെ രാജ്യത്ത് ആകെ ഈ 3 അലസന്മാരേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മിടുക്കരാണ്. എത്ര വേഗമാണ് അവര് വീട്ടിലെത്തിയത്, ഏതെല്ലാം വഴികളിലൂടെയാണ് അവർ ഓടിപ്പോയത്. അപ്പോൾ ഒരാവശ്യം വരുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ ആവശ്യത്തെ നമ്മൾ തിരിച്ചറിയണം, അല്ലെ? ആ ആവശ്യം നമ്മളുടെ ആവശ്യമാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? പഠിക്കണം, അറിയാം, പഠിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. ഇവിടെ ഇപ്പൊ 4 ദിവസത്തെ ഈ പരിപാടി നടന്നല്ലോ, ഇതിൽ എന്തെല്ലാം വിഷയങ്ങളായിരുന്നു? കായികം, അല്ലേ? പഠിക്കണമെങ്കിൽ എന്ത് വേണം? കായികക്ഷമത വേണം. അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ ദാർശനികന്മാരുടെ മാർക്സിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, എ സൗണ്ട് മൈൻഡ് ക്യാൻ റെസ്റ്റ് ഓൺലി ഇൻ എ സൗണ്ട് ബോഡി. ആരോഗ്യമുള്ള ഒരു മനസ്സ് ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ സ്ഥിതി ചെയ്യുകയുള്ളൂ. ആരോഗ്യം വേണം. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഡ്രിൽ പീരീഡ് ഉണ്ട്. ഡ്രില്ല് നിങ്ങൾക്കുണ്ടോ? ഡ്രിൽ പീരീഡ് ഉണ്ടോ? ഓടാനും ചാടാനും കളിക്കാനും കബഡി കളിക്കാനും ഒക്കെ ഉള്ള പീരീഡ് ഉണ്ടോ? അന്നൊക്കെ ഞങ്ങള് കബഡി കളിക്കാൻ പോകും. നിങ്ങൾ കബഡി കളിച്ചിട്ടുണ്ടോ? കബഡി 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 എന്ന് പറഞ്ഞു പോകുന്ന ആ കളി. അപ്പോ വളരെ കായികക്ഷമത വേണം ആ കളിയിൽ വിജയിക്കണമെങ്കിൽ. ഇപ്പൊ കബഡി കളി ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മളുടെ കോശങ്ങളെല്ലാം ഉണരും. നമ്മുടെ ശരീരം കുതിര അവന് കബഡി കളിയിൽ കഴിഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും, കുതിരവണ്ടി കളിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള കളിയെ കൊണ്ട് നമ്മുടെ പേശികൾ ദൃഢമാകും, അല്ലെ? ശരീരത്തിൽ അറഞ്ഞുകൂടിയ അമ്ലങ്ങളെല്ലാം വിയർപ്പ് തുള്ളികളിലൂടെ പുറത്തുപോകും, നവോന്മേഷം ഉണ്ടാകും, സിരകളിലൂടെ ചുടു രക്തം ഒഴുകും. അതുകൊണ്ടാണ് കായിക ക്ഷമതയെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ വെച്ചത്. നമുക്ക് ശാസ്ത്രബോധം വേണം, അല്ലെ? ശാസ്ത്രബോധം വേണം, സാഹിത്യ താല്പര്യം വേണം. ഞങ്ങളൊക്കെ ഗണേശ സാറിന്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നത് എന്തുകൊണ്ടാ? ഗണേശ സാർ പറഞ്ഞു തരുന്നൊക്കെ നല്ല നല്ല കവിതകളായിരുന്നു. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ, അറിയാമോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? അടുത്ത വരി പാടാമോ? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ, പൂക്കൾ പോകുന്നേ പറന്നമ്മേ. ഏതാണ് ഭാഗം? കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കവിതയാണ്, അല്ലേ? ഒരു കൊച്ചുകുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ ആദ്യത്തെ ഗുരുനാഥ എന്ന് പറയുന്ന ആരാണ്? അമ്മയാണ്, അല്ലേ? ആദ്യത്തെ പാഠപുസ്തകം ഏതാണ്? അമ്മയോ? വീട്. ആദ്യത്തെ പാഠപുസ്തകം അമ്മയുടെ കണ്ണുകളാണ്, അല്ലേ? നിങ്ങളുടെ ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് അമ്മയുടെ മടിത്തട്ടാണ്. അമ്മയുടെ മടിത്തട്ടിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ കാണുന്നത് അമ്മയുടെ കണ്ണുകളാണ്. ആ കണ്ണുകളിൽ നോക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. അവിടെ നിറഞ്ഞു നിൽക്കുന്ന സംതൃപ്തി, അവിടെ ജ്വലിച്ചു നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന സന്തോഷം, അവിടെ ഊറി വരുന്ന വിഷാദത്തിന്റെ മുത്തുമണികൾ, കണ്ണുനീർത്തുള്ളികൾ, അല്ലെ? അപ്പൊ അമ്മയുടെ കണ്ണിൽ നിന്നാണ് വികാരങ്ങളും വികാരഭേദങ്ങളും അതിന്റെ വിചാരങ്ങളും ഉണ്ടാകുന്നത്. ഇങ്ങനെ അമ്മയുടെ മടിയിൽ വെറുതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അമ്മയുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്ന ആ വികാരഭേദങ്ങൾ ഉണ്ടല്ലോ, അതാണ് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. അമ്മ സ്നേഹമാണ്. സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഭാവമാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പൊ അച്ഛനോ? അച്ഛൻ നമുക്ക് നൽകേണ്ട, കുട്ടികൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അമ്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അമ്മയെ നിഷ്കളങ്കമായി സ്നേഹിക്കുക, ഒരു ഉപാധിയുമില്ലാതെ, നിർവചനങ്ങൾക്കതീതമായി, നിഷ്കപടമായി, വളരെ അത്യധികമായ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും അഭിനിവേശത്തോടെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അച്ഛൻ അമ്മയെ സ്നേഹിക്കുമ്പോൾ അമ്മ എന്താവും? സന്തോഷവതിയാവും. ആ കുടുംബം എന്താകും? സന്തോഷപൂർണമാവും. അവിടെ നിന്നേ നമുക്ക് പുതിയ സ്നേഹത്തിന്റെ പ്രസവിച്ചു നിൽക്കുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുമ്പോഴാണ് നമുക്ക് സ്നേഹത്തിന്റെ സംസ്കാരം ഉണ്ടാകുന്നത്. നിങ്ങൾ കുട്ടികളാണ്, പക്ഷേ നിങ്ങൾക്ക് ഭാരിച്ച ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്കറിയുമോ നെപ്പോളിയൻ? കേട്ടിട്ടില്ലേ? നെപ്പോളിയൻ നിങ്ങളുടെ പ്രായത്തിൽ സ്കൂളിൽ നിന്ന് വന്നാൽ കളിക്കാൻ പോകുമായിരുന്നു കൂട്ടുകാരുമൊത്ത് മൈതാനത്ത്. ഒരു കുന്നിന്റെ മുകളിലാണ് അന്ന് അവിടെ താമസിച്ചിരുന്നത്. ആ മൈതാനത്ത് പോയി കളിക്കും. കളിച്ച് സന്ധ്യ മയങ്ങി വരുമ്പോൾ കുട്ടികൾ അവരുടെ വീടുകളിലേക്ക് പോകും. നെപ്പോളിയൻ ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. സന്ധ്യയായി, ഇരുട്ട് വീണു, രാത്രിയാവുന്നു, നെപ്പോളിയനെ കാണാനില്ല. വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നതാണ്, കളിക്കാൻ പോയതാണ്, തിരിച്ചു വന്നില്ല. വീട്ടുകാർക്കാകെ വിഷമമായി. അന്വേഷിക്കാൻ ഇറങ്ങി. ഗ്രാമമല്ലേ, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നല്ലേ. അതുകൊണ്ട് ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ പരസ്പരം അറിഞ്ഞു. നെപ്പോളിയൻ വന്നില്ല, സ്കൂളിൽ നിന്ന് വന്നു, കളിക്കാൻ പോയിട്ട് വന്നില്ല, ഇരുട്ട് വീണു, ഇന്നത്തെ പോലെ വൈദ്യുതി കമ്പികളില്ല. അവരെന്ത് ചെയ്തു? അവർ ചൂട്ട് കത്തിച്ച് ആ രാവിൽ ഇരുട്ടിൽ, ഇരുട്ടിന്റെ ഉള്ളറകൾ കയറി അവർ ആ പ്രദേശത്തൂടെ നെപ്പോളിയൻ നെപ്പോളിയൻ എന്ന് വിളിച്ചുകൊണ്ട് നടന്നു. നടക്കുമ്പോഴുണ്ട് എവിടെയും എവിടെയും നെപ്പോളിയനെ കാണുന്നില്ല. ആകെ വ്യാകുലരായി അവർ പോകുമ്പോഴുണ്ട് അവിടെ ഒരു വലിയ കൂറ്റൻ ഡാം ഉണ്ടായിരുന്നു. ഒരു വലിയ ഡാം, വെള്ളം തടഞ്ഞു നിർത്തുന്ന ജലസംഭരണി. ആ ഡാമിന്റെ ഒരു വശത്ത് മയങ്ങി കിടക്കുന്നു ഈ കൊച്ചുകുട്ടി. അവർ ചെന്ന് വെളിച്ചം കാണിക്കുമ്പോഴുണ്ട് അത് ഫെയിന്റ് ചെയ്തിരിക്കുന്നു, അബോധാവസ്ഥയിലാണ്. പക്ഷേ അതിന്റെ വിരല്, ഒരു വിരല് ആ ഡാമിനകത്തേക്ക് കയറ്റി വെച്ചിരിക്കുന്നു. വിളിച്ചുണർത്തി. നെപ്പോളിയൻ ഉണർന്നു. നെപ്പോളിയന്റെ കൈ വിരൽ പിടിച്ച് മാറ്റിയപ്പോഴുണ്ട് വെള്ളം അല്പാൽപമായി ഡാമിൽ നിന്ന് കിനിഞ്ഞിറങ്ങുന്നു. എന്താ സംഭവം? നെപ്പോളിയൻ അതിലെ തിരിച്ചു വരുമ്പോഴുണ്ടല്ലോ, ആ വഴി വരുമ്പോ ഉണ്ടല്ലോ, ഈ ഡാമിൽ നിന്ന് വെള്ളം അല്പാൽപമായി ചോർന്നു വരുന്നു, ലീക്ക് ചെയ്യുന്നു. നെപ്പോളിയൻ ചുറ്റും നോക്കി, ആരെയും കാണാനില്ല, ഇരുട്ട് വീണു. അല്പം കൂടി കഴിഞ്ഞാൽ ഈ ചോർച്ചയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ എന്തെങ്കിലും വെച്ച് അടയ്ക്കാൻ പറ്റും. നെപ്പോളിയൻ ആ വിരല് കൊണ്ട് അതിനകത്ത് കയറ്റിയപ്പോൾ വെള്ളം നിന്നു. അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് നിന്നു. ആരെങ്കിലും അതുവഴി വന്നെങ്കിൽ അത് പറയാമല്ലോ, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമല്ലോ. ആരും വന്നില്ല. രാത്രി വൈകിക്കൊണ്ടിരുന്നു. നെപ്പോളിയന് ക്ഷീണം ബാധിച്ചുകൊണ്ടിരുന്നു. സ്കൂളിൽ നിന്ന് പഠിച്ച് കളിയൊക്കെ കഴിഞ്ഞ് വല്ലാതെ ക്ഷീണിച്ച കുട്ടി മയങ്ങിപ്പോയി. പക്ഷെ അപ്പോഴും ആ വിരൽ ഡാമിന്റെ ആ സുഷിരത്തിൽ കയറ്റിയിരുന്നു. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഗ്രാമവാസികൾക്ക്. എങ്ങനെ നെപ്പോളിയനോട് പ്രതികരിക്കണമെന്ന് അവർക്കറിയില്ല. കാരണം അവൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അല്പ സമയത്തിനുള്ളിൽ ആ ഗ്രാമം വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരുന്നു. ഒരു ഗ്രാമത്തെ മുഴുവൻ രക്ഷിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികൾ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ഒട്ടും 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 താഴെ ചിന്തിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മറ്റാർക്കും ചെയ്യാനാകാത്ത ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാൻ കഴിയും. അതിനുള്ള ബോധവും അതിനുള്ള തിരിച്ചറിവും അതിനുള്ള സർഗശേഷിയും ആത്മവീര്യവും നിങ്ങൾക്കുണ്ടാവണം. അതിനുവേണ്ടിയാണ് ഇത്തരം ക്യാമ്പുകൾ, ഇത്തരം കഥകളിലൂടെ, ഇത്തരം അനുഭവ കഥകളിലൂടെ നിങ്ങളിലേക്ക് അങ്ങനെ പുതിയ പുതിയ കഴിവിന്റെയും പുതിയ പുതിയ സാധ്യതകളുടെയും ആകാശങ്ങളിലേക്ക് ഒരു ഗരുഡനെ പോലെ നിങ്ങൾക്ക് പറന്നു കയറാൻ കഴിയണം. കഴിഞ്ഞ 2020 മുതൽ നമ്മളാരും പുറത്തിറക്കിയില്ല, സ്കൂളിൽ പോയില്ല, കോളേജിൽ പോയില്ല. എന്താ കാര്യം? കോവിഡ് അല്ലേ, ഒരു മഹാമാരി, ഏതോ ഒരു അണു നമ്മളെ വല്ലാതെ ഈ മാനവരാശിയെ ഒന്നടങ്കം ആക്രമിച്ച് കീഴടക്കുന്നു. നമ്മൾ പേടിച്ച് ആദ്യകാലത്തൊക്കെ ഇത് വായുവിൽ കൂടി വരുമോ, വെള്ളത്തിൽ കൂടി വരുമോ, മൂക്കിൽ കൂടി വരുമോ, തുമ്മലിൽ കൂടി വരുമോ, ഒന്നും അറിയാതെ എല്ലാ ജാലകങ്ങളും അടച്ച് എല്ലാ കവാടങ്ങളും അടച്ച് നമ്മൾ അകത്തിരുന്നു. ആ കാലത്ത് പത്രത്തിലൊരു ഫീച്ചർ വന്നു. ഡൽഹിയിൽ, രാജ്യ തലസ്ഥാനത്ത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, എന്തായാലും പേര് രാംചന്ദ്രനോ മറ്റോ ആണ്, ഒരു വിദ്യാർത്ഥി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ ഡൽഹിയിലെ ലോക് നായക് ജയപ്രകാശ് നാരായൺ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ചൊറുചൊറുക്കോടെ നിൽക്കുന്നു. വളരെ തയ്യാറായി നിൽക്കുന്നു, നിർഭയനായി നിൽക്കുന്നു. എന്തിന്? ആ ആശുപത്രിക്കുള്ളിൽ മരിച്ചു വീഴുന്ന കോവിഡ് രോഗികളുടെ ജഡം കൊണ്ടുപോകാൻ, കോവിഡ് രോഗികളുടെ ജഡം കൊണ്ടുപോയി മറവ് ചെയ്യുവാൻ, ശ്മശാനത്തിലും ഖബരിസ്ഥാനിലും മറവ് ചെയ്യുവാൻ അവരെ കൊണ്ടുപോകുന്ന ജോലി സ്വയം ഏറ്റെടുത്ത് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി മുന്നോട്ട് വന്നിരിക്കുന്നു. ആ വിദ്യാർത്ഥിയെ കുറിച്ചാണ് ആ ഫീച്ചർ വന്നത്. എന്തിനാ വിദ്യാർത്ഥി അതിനിറങ്ങി തിരിച്ചെന്നല്ലേ? അവന്റെ വീട് പട്ടിണിയിലാണ്. ലോക്ക്ഡൌൺ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് ലോക്ക്ഡൌൺ ആയത്? അടുക്കളയാണ്, എല്ലാ വീടുകളിലെയും അടുക്കളയാണ് ലോക്ക്ഡൌൺ ആയത്. അവിടെ അടുപ്പ് പുകയുന്നില്ല, ആഹാരം പാകം ചെയ്യാൻ സാധിക്കുന്നില്ല, വരുമാന മാർഗങ്ങൾ നിശ്ചലമായിരിക്കുന്നു. വീട്ടിൽ അച്ഛൻ കിടപ്പിലാണ് വർഷങ്ങളായി, അമ്മ വൃക്കരോഗിയാണ്, 3 സഹോദരിമാർ, ഒരു സഹോദരി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയുണ്ടല്ലോ, അയാൾ പത്രത്തിൽ കണ്ടു ശവം കൊണ്ടുപോകാൻ ആളെ ആവശ്യമുണ്ട്. ഒന്നും ആലോചിച്ചില്ല. അവൻ ഈ പറഞ്ഞ ആശുപത്രിയിൽ ലോക് നായക് ജയപ്രകാശ്വര ഹോസ്പിറ്റലിൽ ചെന്ന് സുമേധയ പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എത്ര ചുറുചുറുക്കോടെയാണ് അവൻ ശവങ്ങൾ നീക്കിയത്, അടുത്ത ശവം കാത്തു നിന്നത്. നോക്കണം, കൊറോണ എന്ന് പറയുന്നത് പലരുടെയും അന്നം മുട്ടിച്ചപ്പോൾ പുതിയ അന്നത്തിന്റെ സാധ്യതകളും കൊടുത്തു. അതാണ് രോഗം നൽകുന്ന നിഗ്രഹാനുഗ്രഹ സാധ്യതകൾ. പത്രക്കാരവന്റെ അടുത്ത് വന്നു, അവർ ചോദിച്ചു, ഇയാൾക്ക് വൈറസിനെ പേടിയില്ലേ? ആർക്കും അറിഞ്ഞുകൂടാത്ത അജ്ഞാതമായ സംഹാരരുദ്രമായ ഈ വൈറസിനെ, ഈ കോവിഡ്-19 എന്ന് പറയുന്ന വൈറസിനെ പേടിയില്ലേ? ചിരിച്ചുകൊണ്ടാൻ പറഞ്ഞു, വൈറസിനെ ഇതിന് പേടിക്കുന്നു, അതിനേക്കാൾ പേടിക്കേണ്ടത് പട്ടിണിയല്ലേ, ദാരിദ്ര്യത്തെയല്ലേ, വിശപ്പിനെയല്ലേ. ഞാൻ വൈറസിനെ പേടിക്കുന്നില്ല. നോക്കണം, ആ കുഞ്ഞ് ആ ദുരന്ത മുഖത്ത് അതിജീവനത്തിന്റെ സാന്ത്വനത്തിന്റെ പുതിയ പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നു. ഈ വിധത്തിൽ ഓരോ സന്ദർഭത്തിലും ഉണ്ടാകുന്ന സാധ്യതകളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിങ്ങൾ ജീവിതത്തിൽ, ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്, കാരണം 5:30 ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ സ്വന്തമായ പാത കണ്ടെത്തണം. ആരെയും അനുകരിക്കരുത്, ഒരാളെയും നോക്കി അതുപോലെ ചെയ്യരുത്. സ്വയം പാഠങ്ങൾ കണ്ടെത്തണം. ഞാൻ BSc പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ബോട്ടണി ആയിരുന്നു എൻ്റെ വിഷയം. അന്നൊരു ചോദ്യം ചോദിച്ചു, എനിക്ക് തോന്നുന്നത് ഓക്സിഡേഷൻ എന്നോ മറ്റോ ആണ് ഒരു ചോദ്യം, പക്ഷേ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞൊരു ഭാഗമാണ് ചോദിക്കുമെന്ന് അധ്യാപകർ പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പഠിച്ചത് ഗ്ലൈക്കോളിസിസ് ആണ്. ഞാൻ ആ ചോദ്യത്തിലേക്ക് നോക്കി. നല്ല പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ വേഗം 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 എഴുതാൻ സാധിക്കും, അവർക്ക് സമയം തികയാത്ത പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഈ 36ാമത്തെ ചോദ്യം കണ്ട് എഴുത്തും തുടങ്ങി. അഞ്ചാറ് ഏഴ് പേജ് എഴുതി, 7 പേജ് എഴുതി. അത് 10 മാർക്കിന്റെ മറ്റേ ചോദ്യമാണ്. മൊത്തം എഴുതിയിട്ട് അടുത്ത ചോദ്യം നോക്കുമ്പോൾ ഉണ്ട്, ചോദ്യം മാറിപ്പോയി. ചോദ്യം ഇതല്ല, എനിക്ക് തോന്നിപ്പോയതാണ്. ഒരു നിമിഷം കളയാനുണ്ടോ? ഈ എഴുതിയതിനെല്ലാം മാർക്കില്ല. ഞാൻ ഒന്നും ആലോചിച്ചില്ല. പേനയെടുത്ത് ഓരോ പേജായിട്ട് വെട്ടി. 2ാമത്തെ പേജ് വെട്ടുമ്പോ തൊട്ടടുത്തുനിന്ന് ഒരു ശബ്ദം. ആരാ? എന്നെ നോക്കി ഒരുത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കൂടെ അവരെയായിരുന്നു നോക്കി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാനിങ്ങനെ വെട്ടിത്തള്ളാനാണെങ്കിൽ അവനെന്തിനെഴുതി? അവന്റെ രോഷം. അവൻ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എഴുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? മറ്റൊരാളെ അനുകരിച്ചതുകൊണ്ട് അല്ലേ? ആരെയും അനുകരിക്കാതിരിക്കുക. ആരെയും അനുകരിക്കാതെ സ്വയം തന്റെ വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോവുക. നമുക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. GS പ്രദീപ് വിരലുകളുടെ കഥ നിങ്ങളോട് പറഞ്ഞു എന്ന് പ്രതീക്ഷനോട് പറഞ്ഞു. വിരലുകളുടെ കഥ നിങ്ങൾ മനസ്സിൽ ഏറ്റുക. ഓരോ വിരലുകൾക്കും പ്രസക്തിയുണ്ട് എന്നല്ലേ പ്രദീപ് പറഞ്ഞത്? ഓരോ വിരലുകൾക്കും പ്രസക്തിയുണ്ട്. കേരളത്തിൽ ഉടനീളം ഞാൻ ഈ വിരലുകളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹം അത് വിശദമായി പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ആ കഥയിൽ നിന്ന് മനസ്സിലായത്? എല്ലാ വിരലുകൾക്കും പ്രസക്തിയുണ്ട് അല്ലേ? ഈ വിരൽ എന്ത് വിരലാണ്? അമ്മ വിരൽ അല്ലേ? മാതൃത്വത്തിനെ ബഹുമാനിക്കുന്നവർക്ക് വേണ്ടിയുള്ള വിരലാണ്. അതുകൊണ്ട് ഈ വിരലിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഈ വിരലിന് ശക്തിയില്ലെന്നാണ് അല്ലേ? പക്ഷേ ആ വിരൽ എന്താ പറഞ്ഞത്? എനിക്ക് ശക്തി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അല്ലേ? ഈ 4 വിരലുകളെക്കാൾ എനിക്ക് ശക്തിയുണ്ട്. കാരണം ഭാരമുള്ള ഒരു വസ്തു എടുക്കേണ്ട സമയത്ത് ഒരു വശത്ത് ഞാൻ മാത്രമാണ് പിടിക്കുന്നത്, മറുവശത്ത് 4 പേരും പിടിക്കുമ്പോൾ ഒരു വശത്ത് ഞാൻ മാത്രമാണ് പിടിക്കുന്നത്. അതാണ് തള്ളവിരലിന്റെ പ്രസക്തി. ചൂണ്ടുവിരലിന്റെ പ്രസക്തിയോ? ചൂണ്ടുവിരലിന്റെ പ്രസക്തി, ചൂണ്ടുവിരൽ എന്നിന്റെ വിരലാണ്. ചൂണ്ടുവിരലിന്റെ പ്രസക്തി എന്താണ്? ഞാനൊന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. എന്താണ്? ചൂണ്ടുവിരൽ എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ വിരലാണ്, ആജ്ഞാപിക്കുന്ന വിരലാണ് അല്ലേ? നമ്മൾ താമസിച്ച് വരുമ്പോ അധ്യാപകൻ എന്ന് പറയുന്നത് ഏത് വിരൽ കാണിച്ചിട്ടാണ്? ഏതല്ല, ചൂണ്ടുവിരൽ ആജ്ഞാപിക്കുകയാണ്. അല്ല, തള്ളവിരൽ കാണിച്ച് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പോയില്ലെന്ന് തന്നെയല്ല, വന്ന് ആലിംഗനം ചെയ്തെന്നിരിക്കും. നടുവിരൽ എന്തിന്റെയാണ്? രക്ഷാകർതൃത്വത്തിന്റെയാണ് അല്ലെ, നേതാവിൻ്റെതാണ്. ഈ വിരലോ ഇതൊരു നാണം കുടുങ്ങിയായ വിരലാണ് അല്ലെ. ഇത് ഇതിന്റെ പേര് തന്നെ എന്താണ്? മോതിര വിരൽ. ഭയങ്കര നാണം കുടുങ്ങിയാണ്. പക്ഷേ ഈ വിരൽ വിശുദ്ധമായ വിരലാണ് അല്ലെ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വിശുദ്ധമായ വിരലാണ്. കാരണം അതുകൊണ്ടാണ് ഈ നമ്മള് അമ്പലത്തിൽ പോയാൽ ചന്ദനം തൊടുന്ന വിരലേതാ? ഈ വിരലാണ്. നമ്മൾ പലരും പല വിരലുകൊണ്ട് കോരുകയും പല വിരലുകൊണ്ട് തേക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ചന്ദനം തുടരേണ്ട പരിശുദ്ധമായ വിരൽ ഈ വിരലാണ് അല്ലേ. ഈ വിരലോ അത് പൂർണ്ണതയുടെ വിരലാണ് അല്ലേ, പൂർണ്ണതയുടെ വിരലാണ്. ഞാൻ പ്രദീപ് പറഞ്ഞോ എന്നെനിക്കറിയില്ല, ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഊണ് കഴിക്കുന്നവരാണല്ലോ. ഇപ്പൊ ആരും ഊണൊന്നും കഴിക്കുന്നില്ല, ചോറൊക്കെ മാറ്റാനാണ് ഡോക്ടർ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ അരി വാങ്ങരുത് എന്നാണ് ഡോക്ടർ പറയുന്നത്. എന്തായാലും ഊണ് കഴിക്കുന്നവരുണ്ടാവും, കൊച്ചുകുട്ടികളായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടാവും. നിങ്ങൾ എങ്ങനെയാണ് ഊണ് കഴിക്കുന്നത്? ഏത് വിരലുണ്ട്? ഊണ് കഴിക്കാൻ എല്ലാവരിലും വേണം. ഊണ് ഉരുട്ടിയാണോ കഴിക്കുന്നത്? അല്ലേ. ഊണ് ഉരുട്ടി കഴിക്കുന്നവരുണ്ടാവുമല്ലോ. ഊണ് ഉരുട്ടുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ഊണ് കഴിക്കുമെങ്കിൽ അല്ലെങ്കിൽ അടുത്ത തവണ ഊണ് കഴിക്കുമ്പോൾ നിങ്ങൾ ഈ വിരൽ ഉപയോഗിക്കാതെ ഒന്ന് ഉരുട്ടി പോകണം. അത് ഉരുളയാകുമോ? അത് ഉരുളയാകുമോ? അത് ഉരുളയാവില്ല, അത് കോഴിക്കട്ടയാവും. ഉരുളയാകണമെങ്കിൽ ഈ വിരലൂടെ വേണം. ഇത് പൂർണ്ണതയുടെ വിരലാണ്. ചെറിയ വിരലാണല്ലേ, ഈ പൊക്കം കുറഞ്ഞ വിരലാണ്. എനിക്ക് പൊക്കമില്ലെന്ന പൊക്കാതിരിക്കുവിൻ എന്ന് പറഞ്ഞാരാ? എനിക്ക് പൊക്കമില്ലെന്ന പൊക്കാതിരിക്കുവിൻ എന്ന് പറഞ്ഞാരാ? കുഞ്ഞുണ്ണി മാഷാണ്. ഈ പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം എന്ന് പറഞ്ഞാരാ? കുഞ്ഞുണ്ണി മാഷാണ്. ഈ വിരലിന്റെ പൊക്കമില്ല, സൈസില്ല, ഒന്നുമില്ല. പക്ഷേ അവൻ പൂർണ്ണതയുടെ വിരലാണ്. അവൻ ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ ഒരുപാട് തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും മോതിരവിരലും എല്ലാം ഒരുപാട് അവകാശവാദങ്ങൾ നിരത്തിയല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാനില്ല എന്ന് വിചാരിക്കുക, ഇവർ പൂർണ്ണരാകുമോ? അപൂർണതയുടെ വിരലാണ്. മറ്റൊന്നുകൂടിയുണ്ട്, നിങ്ങളോട് പറഞ്ഞു തന്നാണ്. ഈ വിരൽ എന്ത് വിരലാണ്? ധീരതയുടെ വിരലാണ്, പരിശുദ്ധിയുടെ വിരലാണ്. എല്ലാ തെറ്റും ചെയ്തിട്ട് ചെറിയ വിരൽ പറയുന്നു. ഇവരെല്ലാം തെറ്റിയുന്നവരാണ്, പാപികളാണ്. ഈ പാപികൾ എല്ലാം തെറ്റ് ചെയ്തിട്ട് അവസാനം വിധിയുടെ ദിവസത്തിൽ, വിധികർത്താവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ, കൈകൂപ്പേണ്ടി വരുമ്പോൾ ആദ്യം നിൽക്കുന്ന വിരൽ ഞാനാണ്. ഞാൻ ഈ കഥ ഇവിടെ പറഞ്ഞിട്ടും ആവർത്തിച്ചത് നിങ്ങളോട് ഒന്നുകൂടി നിങ്ങളുടെ മനസ്സിൽ അത് തറപ്പിക്കുവാനാണ്. കാരണം എല്ലാ വിരലുകൾക്കും പ്രസക്തിയുണ്ട്, എല്ലാ വിരലുകൾക്കും പ്രസക്തിയുണ്ട്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ കാര്യമാണ് ഓർക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ചുവന്ന ഷർട്ടിട്ടവർ കൈവെക്കുക. ചുവന്ന ഷർട്ടിട്ടവർ കൈവെക്കുക. തൊപ്പി വെച്ചവർ കൈവെക്കുക. മൂക്ക് നീണ്ടവർ കൈവെക്കുക. എന്താ ആരും കൈവെക്കാത്തത്? മൂക്ക് നീണ്ടവരാരും ഇവിടെ ഇല്ലേ? മൂക്ക് നീണ്ടവർ കൈവെക്കുക എന്ന് പറഞ്ഞപ്പോ പലരും അടുത്തവന്റെ മൂക്കിൽ നോക്കുകയാണ്. ഒന്ന് രണ്ടു പേരെ ഞാൻ കണ്ടു രഹസ്യമായിട്ട് മൂക്കിൽ തപ്പി നോക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ച് അറിയുന്നേയില്ല, നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ മറ്റുള്ളവരുടെ കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്, അചഞ്ചലമായ ആത്മവിശ്വാസമാണ്. ആർക്കുണ്ടായിരുന്നത് പോലെ? മഹാഭാരതത്തിലെ കർണനുണ്ടായിരുന്നത് പോലെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രന്മാരാണ് മഹാഭാരതത്തിൽ അർജുനൻ, ഭീമനോ? കർണന് ഇഷ്ടമുള്ളവരുണ്ട്. കാരണം കർണൻ വില്ലാളി വീരനായിരുന്നു അല്ലെ. അർജുനനെ സവ്യസാചി എന്ന് പറയുമെങ്കിലും അർജുനനും ഭയമായിരുന്നു കർണനെ. സവ്യസാചി എന്ന് പറഞ്ഞാൽ രണ്ടു കൈ കൊണ്ടും യഥേഷ്ടം നിഷ്പ്രയാസം അസ്ത്രം വഹിക്കാൻ കഴിയുന്ന ആളിനെയാണ് സവ്യസാചി എന്ന് പറയുന്നത്. ഈ അർജുനനും പേടിയായിരുന്നു കർണനെ. ഹസ്തിനപുരിയിലെ ആ കുരുക്ഷേത്ര മൈതാനിയിലേക്ക് അവരെ ആയോധന വിദ്യകൾ പഠിപ്പിക്കുന്ന മൈതാനിയിലേക്ക് അച്ഛന്റെ വിരൽത്തുമ്പിൽ തൂങ്ങി അല്ലേ കർണൻ വരുമ്പോൾ കർണന്റെ കണ്ണു പതിഞ്ഞത് അർജുനനിൽ നിന്നാണ്. കാരണം ക്ലാസ് കഴിഞ്ഞു. ആരാണ് അധ്യാപകൻ? ആരാണ് അധ്യാപകൻ? ദ്രോണാചാര്യർ. ദ്രോണാചാര്യയുടെ ക്ലാസ് കഴിഞ്ഞു. കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴും ഏറ്റവും പഠിക്കുന്ന മിടുക്കനായ കുട്ടി സാറിന്റെ പിറകെ പോയി. അദ്ദേഹം ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് അമ്പും വില്ലുമായി ഇതിന്റെ ഓരോ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് ആര് നിൽക്കുന്നു, അർജുനൻ, ആര് പറഞ്ഞു കൊടുക്കുന്നു, ദ്രോണാചാര്യർ. ആ അർജുനനെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പടവുകൾ ഇറങ്ങി വരികയാണ്. അച്ഛന്റെ വിരൽത്തുമ്പിൽ തൂങ്ങി കർണൻ. കർണൻ ഈ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. എന്താണെന്നറിയില്ല, അർജുനൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങോട്ട് പോകുന്നവരായിരിക്കും, ഒരുപാട് ഫോക്കസ് ചെയ്ത് നോക്കിയാൽ അവർ തിരിഞ്ഞു നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഒന്ന് ശ്രമിച്ചു നോക്കുക, അവർ തിരിഞ്ഞു നോക്കും. അത് പ്രകൃതിയുടെ ഒരു കൽപ്പനയാണ്. അർജുനൻ തിരിഞ്ഞു നോക്കുമ്പോ തിളയ്ക്കുന്ന കണ്ണുകളോടെ, തിളയ്ക്കുന്ന ജ്വാലകൾ പ്രസരിക്കുന്ന കണ്ണുകളോടെ ഒരു പയ്യൻ അർജുനെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നു. ശിവാജി സാവന്ത് എഴുതിയ കർണൻ എന്ന പുസ്തകം നിങ്ങൾ വായിക്കണം. ഇവിടെ ലൈബ്രറി ഉണ്ടെങ്കിൽ ആ ലൈബ്രറിയിൽ ആ പുസ്തകം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ പുസ്തകത്തിന്റെ ഏതാനും പ്രതികൾ ഇവിടെ വാങ്ങണം. ശിവാജി സാവന്ത് എഴുതിയ കർണൻ എന്ന പുസ്തകത്തിൽ മഹാഭാരതം മൊത്തമായി ഉണ്ട്. മഹാഭാരതം അതിൽ തുടിക്കുന്നുണ്ട്, സ്പന്ദിക്കുന്നുണ്ട്. അതേപോലെ അവതരിപ്പിക്കുമ്പോൾ കർണനും അർജുനനും കണ്ണുകൾ കൊണ്ട് ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു, ആകാശത്തുകൂടി പറന്നു പോവുകയായിരുന്ന ഗരുഡന്റെ ചുണ്ടിൽ അമർന്നിരുന്ന ഒരു സർപ്പം താഴെ വീഴുകയും പിടഞ്ഞെഴുന്നേൽക്കുകയും പത്തി വിടർത്തുകയും രണ്ടുപേരുടെയും നേരെ ചൂറുകയും ചെയ്തു എന്ന്. നിതാന്തമായ വൈരത്തിന്റെയും പകയുടെയും ക്രോധത്തിന്റെയും ചിഹ്നമായി ശിവാജി സാവന്ത് അവതരിപ്പിച്ചതാണ് ആ ബിംബം. അന്ന് തുടങ്ങിയതാണ് അർജുനൻ കർണനോടുള്ള ഭയം എന്ന് പറഞ്ഞാൽ അർജുനന്റെ മനസ്സിലെ സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നഷ്ടമായി കർണന്റെ കണ്ണുകളിലെ ധൃതി കണ്ടപ്പോൾ. അങ്ങനെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല, നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം ജ്വലിച്ചു നിൽക്കട്ടെ, എപ്പോഴും എപ്പോഴും ജ്വലിച്ചു നിൽക്കട്ടെ. അതിന് വിരലുകളുടെ കഥ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും നിങ്ങളെ ഉത്തേജിപ്പിച്ചുകൊണ്ടും ഇരിക്കട്ടെ. ഞാൻ ചെറിയ വിരലായിരിക്കാം, പക്ഷെ എനിക്ക് കരുത്തുണ്ട്, എനിക്ക് വിശുദ്ധിയുണ്ട്, ഞാൻ പൂർണ്ണതയുടെ പ്രതീകമാണ്. ആ മട്ടിൽ ഞാൻ തള്ളവിരലായിരിക്കാം, കുറുകിയ ആളായിരിക്കാം, പൊക്കം നിറഞ്ഞതായിരിക്കാം, വണ്ണം കൂടിയതായിരിക്കാം, പക്ഷെ എനിക്ക് ശക്തിയുണ്ട്. ഭാരമെടുക്കേണ്ട സമയത്ത് ഞാൻ ഒരു ഭാഗത്ത് നിന്ന് മറ്റുള്ളവർക്കൊപ്പം പണിയെടുക്കും. ഈ വിധത്തിലുള്ള ആത്മവിശ്വാസത്തിന്റെ ജ്വാലകൾ പകരുവാൻ ഈ കഥ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 ദിവസവും നിങ്ങൾ പൂർണ്ണമായി ഇവിടെ സഹകരിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ ജീവിതത്തെ ഉജ്ജ്വലമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെന്റെ നമസ്കാരം.